മലയോര മേഖലയിലെ വിവിധ അംഗൻവാടികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള പ്രവേശനോത്സവം ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു. കോവിഡ് മഹാമാരിയിൽ രണ്ടു വർഷമായി പൂട്ടിക്കിടന്ന അംഗൻവാടികൾ പ്രവേശനോത്സവത്തോടെ വീണ്ടും തുറന്നപ്പോൾ കുറുന്നുകൾ ആടിപ്പാടി സന്തോഷം പങ്കിടുകയായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് മാതൃക അംഗൻവാടിയിലെ പ്രവേശനോത്സവം രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വർദ്ധിച്ച സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. പ്രവേശനോത്സവം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇടത്തിലാമിന ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കിറ്റ് വിതരണവും അവർ നിർവഹിച്ചു. മഞ്ജർ അഹമ്മദ്കുട്ടി അധ്യക്ഷനായി. പി നൌഷാദ്, കെ റഫീഖ്, കെ കെ രജിത്ത്, മുഹമ്മദ് കക്കാട്, നസീറ പുന്നമണ്ണ് തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടുമുക്കം അംഗൻവാടിയിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. വാർഡ് മെമ്പർ സിജി ബൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സി എസ് വിഷ്യൻ അധ്യക്ഷനായിരുന്നു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. മുക്കം നഗരസഭയിലെ 30-ാം ഡിവിഷനിൽപ്പെട്ട കിളിക്കോട്ടുചാലിൽ ഇരട്ടകുളങ്ങര അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ റുബീന, കെ കൃഷ്ണൻകുട്ടി, എ പി ഷാലു, ഇ കെ രാജു, പി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെല്ലിക്കാപ്പുറം അംഗൻവാടിയിലെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. വാർഡ് മെമ്പർ ജിദ്ദ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വർണ്ണക്കുടകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത കൗമാരക്കാർക്കുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷാഹിന ടീച്ചർ സി കെ വിജീഷ്, കെ പി ബഷീർ, അംഗൻവാടി ടീച്ചർ ഷാഹിന കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കാരശ്ശേരി ചീപ്പാങ്കുഴി അംഗൻവാടിയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ റുഖിയ റഹീം സ്പോർട്സ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാരശ്ശേരിയുടെ ചരിത്രകാരനായ നടുക്കണ്ടി അബൂബക്കർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. സൽമ ടീച്ചർ അധ്യക്ഷയായി. പറശ്ശേരി റഹ്മത്തുള്ള കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആരിഫ സത്താർ, കെ പി മൻസൂർ, പി നിർമ്മല, കെ പി മുഹമ്മദ് അലി, കമാൽ പറശ്ശേരി, പി സഫിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.